വിട്ടു നിൽക്കുന്നത് മോശം പ്രവണതയാണ് എന്നൊരു തോന്നൽ. നിങ്ങൾക്ക് ഇപ്പോഴും എന്താ ആവശ്യം? ഇത്ര ഗൗരവമുള്ള വിഷയമായിട്ട് പോലും ഇടതുമുന്നണിയുടെ കൺവീനർ, അതായത് ഇ പി ജയരാജൻ, ഇതിൽ പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ വരുന്നില്ല, അദ്ദേഹം തിരുവനന്തപുരത്തേക്കാണ് എന്നൊരു വാർത്ത വരുന്നുണ്ട്. അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പങ്കാളിത്തത്തില്? നോട്ടീസിലൊന്നും പേരില്ലല്ലോ. ഇതിപ്പോ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഒരു സ്വാഗതസംഘം രൂപീകരിച്ച് ആ സ്വാഗതസംഘത്തിന്റെ ഭാഗമായിട്ടാണല്ലോ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നത്. അതിൽ പങ്കെടുക്കുന്നവര് പങ്കെടുക്കും, എല്ലാവരും പങ്കെടുക്കണം എന്നൊന്നും ഞങ്ങൾ ഇതിൽ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇടതുമുന്നണി കൺവീനറാണ് അദ്ദേഹം, മനസ്സിലായി? അദ്ദേഹം പങ്കെടുക്കണ്ടേ? കൺവീനറായ ആളെയൊന്നും ഒരാളെയും ക്ഷണിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കാര്യങ്ങൾ ക്ഷണിച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല, അറിയില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടിയാണ്. അദ്ദേഹം പാർട്ടിയോട് ഏതെങ്കിലും തരത്തിൽ ഇതുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? നമ്മളല്ല, പാർട്ടി തീരുമാനിച്ചതല്ലേ. തീരുമാനത്തിന്റെ ഭാഗം എല്ലാവർക്കും ഭാഗമല്ലേ? ആരെങ്കിലും ഒരാൾക്ക് മാത്രം ബാധകമല്ലാതെയും ബാക്കി എല്ലാവർക്കും ബാധകമാവില്ലല്ലോ. എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. വിട്ടു നിൽക്കുന്നത് മോശം പ്രവണതയാണ് എന്നൊരു തോന്നൽ. നിങ്ങൾക്ക് ഇപ്പോഴും എന്താ ആവശ്യം? അല്ല, അദ്ദേഹത്തെ നേതാവാണ്. ജാഥ വന്നപ്പോൾ ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്, പങ്കെടുക്കൂല പങ്കെടുക്കൂല. അവനെ പിന്നെ പങ്കെടുത്തു. ഇനിയും നിരവധി സെമിനാറുകളും പരിപാടികളും നടത്താൻ പോവാണ് കേരളത്തിൽ. എല്ലാവരും ഇവിടെ പങ്കെടുക്കുന്നുണ്ടോ? പങ്കെടുക്കേണ്ട നിരവധി പരിപാടികൾ ഇനിയും വരാൻ പോവാണ്. ഇതൊരു ഒരു പരിപാടി ആരംഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, തുടക്കം മാത്രമേ ഉള്ളൂ. ഇനി നിരവധി കണ്ണൂരിനും അതുപോലെ തന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജില്ലയിലും പരിപാടികൾ സംഘടിപ്പിക്കും. അതിൽ എല്ലാ നേതാക്കന്മാരും, സെൻട്രൽ കമ്മിറ്റി മെമ്പർമാരും, പി ബി മെമ്പർമാരും എല്ലാവരും പങ്കെടുക്കും. നിശ്ചയിച്ചിട്ടില്ല, ഇവിടെ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇല്ല, ഇവിടെ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ അവിടെ പ്രത്യേകിച്ച് ആരും വരേണ്ട കാര്യമില്ല. ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധി എന്ന രീതിയിൽ ഏതെങ്കിലും പ്രതിനിധിയെ ഇവിടെ പ്രത്യേകമായിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ജനറൽ സെക്രട്ടറി തന്നെയാണ് പങ്കെടുക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാം വന്നത് എന്ന് പറയുന്നത് ഞങ്ങളിതിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരാണല്ലോ, പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ. അങ്ങനെ വന്നു എന്ന് മാത്രം കണ്ടാൽ മതി. എൽ ഡി എഫിന്റെ പരിപാടിയല്ലല്ലോ ഇത്. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുപ്പിക്കണം നിർബന്ധമുണ്ട് എന്നുള്ളത് ശരിയാണ്. ജയരാജൻ കൂടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിരവധിയായ സെമിനാറുകൾ നടക്കാൻ പോകണം. അതിലൊക്കെ ജയരാജൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും പങ്കെടുക്കും. അല്ല, അതാ ഞാൻ പറഞ്ഞത്. എവിടെയൊക്കെയാണ് ഇതിപ്പോ പറഞ്ഞിട്ട് അന്നേരം അവിടെ ഇല്ലാണ്ടിരുന്നാലോ അല്ല അവിടെ ഉണ്ടായാലോ ഉടനെ തുടങ്ങി വേറെ പ്രശ്നം. നിങ്ങൾക്കിത് വേറെ ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് തീരുമാനിക്കുക, സി പി എം ഒറ്റക്കെട്ടായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വളരെ ശക്തമത്തായ അഭിപ്രായമാണ് ഈ കാര്യത്തിലുള്ളത്. അതിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല, വേറെ വിഷയമൊന്നും വേണ്ട. ഇന്ന് ഇന്ന് അല്ല, അതെല്ലാം സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്നും പറയാൻ ഒന്നും ഇല്ല. ആ വലിയ നിലപാട് സ്വീകരിക്കണ്ടെടുക്കും. നിങ്ങൾക്ക് ലോകത്തിലല്ല ഏത് പോലീസ് നിങ്ങൾ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ രീതിയിലും ചോദിച്ചുകൊണ്ട് ആ ഇനിയും പോലീസ് അല്ല. നിങ്ങൾക്ക് ഏതിനായി ഇപ്പൊ പൂർണ്ണ സെക്യൂരിറ്റി ഉള്ളത് ലോകത്ത്? ചോർത്താൻ പറ്റും പറ അത് പറഞ്ഞിരിക്കും. അപ്പുറം കിടക്കാം. ചോർത്താൻ പറ്റാതെ സെക്യൂരിറ്റി ഉള്ളത് ലോകത്ത് ഏതാളുള്ളതെന്ന്? ആ പിന്നെ ജേണലൈസ് ചെയ്യണം. പിന്നെ പിന്നെ വെറുതെ പറഞ്ഞാൽ മതിയാ? വിവരം പുറത്തു വന്നിട്ടുണ്ട്, അത് അടിസ്ഥാനപ്പെടുത്തി അന്വേഷണം നടത്തും, ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അത്രയേ ഉള്ളൂ. അതിന് വല്ലാതെ നിങ്ങൾ വേറെ ആവണ്ട. പോലീസിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് പോലീസിനെടുക്കാം. അത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. സംഘടനാ നടപടികൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. രണ്ട് നടപടിയെ നിങ്ങളോട് പറയേണ്ടിയുള്ളൂ. ഒന്ന് പുറത്താക്കലാണ്, മറ്റൊന്ന് പരസ്യമായ ശാസനയാണ്. അത് രണ്ട് കാര്യം മാത്രമേ പത്രക്കാരോട് പറയേണ്ട കാര്യം. ബാക്കിയൊന്നും ഞങ്ങൾ ഒന്നും പറയണില്ല. ഒരു പത്രമാധ്യമത്തോടും പറയേണ്ട കാര്യമില്ല. ഒന്നുമല്ല, ഒരു പൊതുസമൂഹമില്ല. അത് പാർട്ടിയുടെ ഭാഗം മാത്രം പ്രശ്നമാണ്. പാർട്ടി കൈകാര്യം ഞാൻ പറയില്ല. നിങ്ങൾ മലയാളത്തിലല്ലേ പറയുന്നത്? നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ തോന്നുന്ന രീതിയിലെ വാർത്ത കൊടുക്കാറുണ്ട്, കൊടുത്തോളൂ. നമുക്ക് എന്ത് പ്രശ്നം? നിങ്ങളെ പിന്നിലൊന്നും വരാൻ ഞങ്ങളില്ല. സി പി എമ്മിന്റെ നടപടിക്രമം സംബന്ധിച്ചിടത്തോളം അച്ചടക്ക നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല. രണ്ട് കാര്യം മാത്രമേ പരസ്യമായിട്ട് പറയുള്ളൂ. ആ രണ്ട് കാര്യം ഇപ്പോൾ ഇല്ല. ഇപ്പം രണ്ട് കാര്യവും ഇല്ല, അതുകൊണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ പങ്കെടുക്കുന്ന സെമിനാറുകളായിരിക്കുമല്ലോ. 10,000-ക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സെമിനാറായിട്ടാണ് ഇന്നത്തെ കോഴിക്കോട് സെമിനാർ മാറാൻ പോകുന്നത്. പങ്കാളിത്തത്തിൻ്റെതല്ല അതിലെ പ്രശ്നം.
അത് ഉയർത്തുന്ന ഏറ്റവും ശരിയായ നിലപാടാണ്. ഇന്ത്യയെ ഇന്നത്തെ ഇന്ത്യ അല്ലാതാക്കാൻ, മതനിരപേക്ഷ ഇന്ത്യ, ജനാധിപത്യ ഇന്ത്യ, അതിൻ്റെ എല്ലാം അന്ത്യം കുറിക്കുന്നതിലേക്ക് നീങ്ങുന്ന വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം, ഏക സിവിൽ കോഡിൻ്റെ പ്രശ്നം, ഇന്ത്യയുടെ വൈവിധ്യത്തെ അംഗീകരിക്കാത്ത, രാജ്യത്തിൻ്റെ വർത്തമാന കാലഘട്ടത്തെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാത്ത, അകാലത്തിലുള്ള ഒരു പ്രഖ്യാപനം. അത് ബി ജെ പിയും ആർ എസ് എസും ഒരേക സിവിൽ കോഡ് നടപ്പിലാക്കുക എന്ന പുരോഗമനപരമായ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, ഇന്ത്യയെ ഫാസിസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള മതധ്രുവീകരണമുണ്ടാക്കാനാണ്. ഹിന്ദുത്വ ഇന്ത്യ പടുത്തുയർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആർ എസ് എസിൻ്റെ അജണ്ടയാണ്. അജണ്ടയെയാണ് കേരളം ഇന്ന് അതിശക്തിയായിട്ട് എതിർക്കുമെന്ന പ്രഖ്യാപനം ഫലപ്രദമായ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അല്ല, മതത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായത്തിന്റെ ഭാഗമായിട്ടല്ല ഇത് പരിപാടി. അവരൊക്കെ പങ്കെടുക്കും. ഞങ്ങളുടെ ഈ പരിപാടി, ഞാൻ ഈ പറഞ്ഞതാണ്, സത്യം പറഞ്ഞാൽ ഫാസിസത്തിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സംശയമില്ല, ഞങ്ങളിത് ഇനി വരാൻ പോകുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു കേന്ദ്ര മുദ്രാവാക്യമായിരിക്കും. ഏക സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടതും അതിനെതിരായിട്ടുള്ളതും അനുകൂലമായിട്ടുള്ളതും രണ്ടും നടക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സമൂഹം നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്വമുള്ള മുഴുവൻ ആൾക്കും ഇത്തരത്തിലുള്ള നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോകേണ്ടുന്ന ഒരു പുതിയ കാലമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സംജാതമാവും. ഒരു പങ്കാളിത്തം, ഈ ബി ഡി ജെ എസിന്റെ ഒരു പങ്കാളിത്തം ബി ജെ പിക്ക് ഒരു തിരിച്ചടിയാവോ? അവരുടെ എൻഡിഎയുടെ ഒരു കക്ഷിയും കൂടിയാണ്. അല്ല, അതിപ്പോ ഞങ്ങൾ ഇന്ന കക്ഷി എന്നൊന്നും നോക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ആദ്യം മുതലേ പറഞ്ഞൊരു കാര്യം, ഇന്ത്യയുടെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട, ഇന്ത്യയുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട അതിസങ്കീർണമായ ഒരു പ്രശ്നത്തിൽ തെറ്റായ നിലപാട് സ്വീകരിച്ച് ധ്രുവീകരണം നടത്തുകയാണ്. അതുകൊണ്ടാണ് ബില്ലിൻ്റെ പദാവനുപദമൊന്നും ഒരു പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ സംഭവം എന്താ പറഞ്ഞാൽ, അവർ ഫാസിസത്തിലേക്ക് രാജ്യത്തെ നീക്കുന്നതിന് വേണ്ടിയിട്ടൊരു മുദ്രാവാക്യമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയാണ്. അവർക്ക് ഇതിനോട് താല്പര്യമുള്ളതൊന്നും ഉണ്ടല്ല. ആർഎസ്എസിനും ബി ജെ പിക്കൊന്നും ഇതിൻ്റെ അകത്ത് ആത്മാർത്ഥമായ എന്തെങ്കിലും താല്പര്യമുണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുള്ള ആളല്ല ഞാൻ. അവർക്ക് ഈ മുദ്രാവാക്യം ധ്രുവീകരണത്തിന് ആവശ്യമാണ്, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചാൽ ആർക്കാ തർക്കമുള്ളത്? കോൺഗ്രസിന്റെ ഓരോ സംസ്ഥാനത്തിലെയും ഓരോ നേതാക്കന്മാരും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെങ്ങനെയാ പങ്കെടുപ്പിക്കുക? അപ്പോൾ അവരൊരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്കാർക്കൊന്നും യാതൊരു തർക്കമില്ല. എവിടെ? അല്ല, ഞങ്ങള് നിലപാടാണ് അടിസ്ഥാനം. അല്ലാണ്ട് കേരളത്തിൽ ഒഴിച്ചു എന്ന് പറയുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. കേരളത്തിലായാലും ഇന്ത്യയിൽ എവിടെയായാലും അവരെടുക്കുന്ന നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ സഹകരിക്കുക. ഇതൊരു രാഷ്ട്രീയ മുന്നണിയൊന്നുമല്ല, ഇതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമല്ല, ഇതൊരു മുന്നണിയുടെ ഭാഗമായിട്ടുമല്ല, ഇത് വിശാലമായ ഒരു ഇടതുപെട്ട ജനാധിപത്യ മുന്നണി എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത്. അതിലെല്ലാവർക്കും പങ്കെടുക്കുക, എല്ലാവർക്കും അതിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുക. അതിന് കക്ഷി രാഷ്ട്രീയമോ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമോ ഒന്നും ബാധകമല്ല.